വീട് പണിയുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ തന്റെ ജീവിതശൈലിക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നതും അഭിവാജ്യമായ ഘടകമാണ്. മിസ്റ്റർ അലൻ നമ്മളെ സമീപിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രധാന ആവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് വേണം എന്നതായിരുന്നു. ഇനിഷ്യൽ പ്ലാനിംഗ് സ്റ്റേജസ് തൊട്ടേ ആർക്കിടെക്ട്സ് ഈ ആവശ്യം മുൻനിർത്തിയാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 2 നില വീടാണിത്. ഇതിന്റെ എലിവേഷനെ പറ്റി പറയുമ്പോൾ 4.4x1.6 മീറ്റർ വിസ്തീർണമുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് എൻട്രൻസിൽ ഒരു ഡോർ കം വിൻഡോയും ഫ്രഞ്ച് വിൻഡോയും ഒപ്പം സൈഡിൽ ജാളി വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്ര പരിചിതമില്ലാത്ത ഡിറ്റാച്ച് സ്റ്റെപ്സ് ആണ് നൽകിയിരിക്കുന്നത്. എലിവേഷനിലെ മറ്റൊരു പ്രത്യേകതയാണ് ബോക്സ് ടൈപ്സിലുള്ള ബ്രേക്കേഴ്സ്. മിക്സഡ് റൂഫ് കൺസെപ്റ്റിലാണ് ഇവിടെ എക്സ്റ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം അനായാസം വീടിന്റെ ഉൾഭാഗത്ത് കടക്കാനായി നോർമൽ വിൻഡോസിന് പകരം UPVC ടഫ് ആൻഡ് ഗ്ലാസ് വിൻഡോസ് കൂടുതൽ കൊടുക്കാനായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ ഒരു പേറ്റിയോ ഒരുക്കിയിരിക്കുന്നു. ഒരു ഇൻഫോർമൽ ടൈപ്പ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. സൈഡിലെ ടെമ്പററി കാർ പോർച്ചിൽ ഒരു 4-വീലർ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇന്റീരിയറിലേക്ക് കടക്കാം. 3.6x4.2 മീറ്റർ സൈസ് വരുന്ന ലിവിംഗിലെ വിൻഡോസിൽ ഫുൾ ഹൈറ്റിലുള്ള കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ടി വി ആസ്വദിക്കാനായി ഒരു 4-സീറ്റർ നേവി ബ്ലൂ ഫാബ്രിക് സോഫയും കൂടെ വുഡൻ സോഫ ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടി വി വോളിലും സൈഡ് വോളിലുമുള്ള വുഡൻ പാനൽ വർക്കിനെ LED ലൈറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നു. ജിപ്സം ബോർഡിൽ സ്മാർട്ട് LED സീലിംഗ് ലൈറ്റും മോഡേൺ റെക്ടാംഗുലർ റിംഗ് LED ചാൻഡലിയറും വുഡ് ഫിനിഷിലുള്ള പ്രീമിയം സീലിംഗ് ഫാനും നൽകിയിരിക്കുന്നു. .7x7.9 മീറ്റർ സൈസ് വരുന്ന ഹാളിലാണ് ഫാമിലി ലിവിംഗും ഡൈനിങ്ങും വരുന്നത്. അവിടെ ഒരു 3-സീറ്റർ സോഫയും 8-സീറ്റർ ഡൈനിങ് ടേബിളും നൽകിയിട്ടുണ്ട്. വെർട്ടിക്കൽ സ്ലാബ്സ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വാഷ് ഏരിയയിൽ ടേബിൾ ടോപ്പ് സെറാമിക് വാഷ് ബേസിനും സീലിംഗിൽ നിന്ന് ഹാങ് ചെയ്തിരിക്കുന്നത് വിൻറ്റേജ് പെൻഡൻ ലൈറ്റുമാണ്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാനായി കൊടുത്തിരിക്കുന്ന പാസേജിൽ ഒരു ക്യാൻവാസ് പെയിന്റിങ്ങും റൗണ്ട് ഓപ്പൽ ഗ്ലോബ് പെൻഡന്റ് ലൈറ്റും കൊടുത്ത് മിനിമൽ ലുക്ക് കൊണ്ടുവന്നു. ഡൈനിങ് ടേബിളിന്റെ സൈഡിലായാണ് സ്റ്റെയർകേസ്. അവിടുത്തെ വാളിൽ സ്റ്റക്കോ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേയിലെ മിനിമൽ ലൈറ്റിംഗിനായി വാൾ മൗണ്ടഡ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഗ്ലാസ് ബാലുസ്റ്റേറോട് കൂടിയ റെയിലിംഗ് ആണ് സ്റ്റെയറിൽ കൊടുത്തത്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ സ്റ്റെയറിന്റെ പിറകിലെ കോർട്ട്യാർഡാണ്. അതിന്റെ എസ്തെറ്റിക് അപ്പിയറൻസ് നിലനിർത്താനായി ബ്രിക് വാൾ ആണ് നൽകിയത്. .9x4.2 മീറ്റർ വിസ്തീർണം വരുന്ന കിച്ചണിൽ ക്യാബിനറ്റ്സിന് ഒരു വുഡൻ തീമാണ് നൽകിയിരിക്കുന്നത്. സൈഡിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും മിനി ഓവൻ ക്യാബിനറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാർബിൾ കൗണ്ടർ ടോപ്പും ഡബിൾ ബൗൾ കിച്ചൺ സിങ്കും മൊസേ ഗ്രേ ഡാഡോ ടൈലും കുക്കിംഗ് ഏരിയയിൽ കൊടുത്തു. ഈ സെയിം തീമിലാണ് 2.5x3.5 മീറ്റർ സൈസ് വരുന്ന വർക്ക് ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡിലെ സ്റ്റോർ റൂമിൽ സ്റ്റീൽ ഡോർസ് ആണ് നൽകിയത്. 4.1x3.9 മീറ്റർ വിസ്തീർണം വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിന്റെ സ്റ്റക്കോ ഫിനിഷ് ഹെഡ്ബോർഡ് വാളിലായി വുഡൻ പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ക്യൂൺ സൈസ് ബെഡിന്റെ സൈഡിലായി ഒരു സ്റ്റഡി ടേബിളും കൂടെ ഒരു ടുലിപ് ചെയറുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് വുഡൻ ഫ്ലോർ ടൈൽ വെച്ചിട്ടാണ്. യൂട്ടിലിറ്റി കൂട്ടാനായി ബാഡ്റൂമിന്റെ കൂടെ ലോഫ്റ്റും ഒരുക്കിയിട്ടുണ്ട്. 3.7x3.4 മീറ്റർ സൈസ് വരുന്ന സെക്കൻഡ് ബെഡ്റൂമിന് ഒരു സോഫ്റ്റ് ചാമിംഗ് ടച്ച് കൊണ്ടുവരാനായി കോറൽ പീച്ച്, സാമൺ പിങ്ക് എന്നിങ്ങനെയുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തു. ഹെഡ്ബോർഡ് വാളിൽ ഫുൾ ഹൈറ്റിലുള്ള കസ്റ്റമൈസ്ഡ് കുഷൻ വർക്കും കൂടെ വാൾ പാനലിംഗും ഒരുക്കിയിട്ടുണ്ട്. സൈഡിലെ വാഡ്രോബ് വിത്ത് ലോഫ്റ്റ് അറേഞ്ച്മെന്റിനും വിൻഡോയിലെ കർട്ടൻസിനും ക്യാബിനറ്റ്സിനും സ്റ്റഡി ടേബിളിനും സെയിം തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായി ബെഡിനെ ഫേസ് ചെയ്യുന്ന വാളിൽ കോറൽ പിച്ച് ടെക്സ്റ്റർ പെയിന്റ് നൽകിയിട്ടുണ്ട്. സൈഡിലായി 2.6x1.6 മീറ്റർ സൈസ് വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 3.7x3.4 മീറ്റർ സൈസ് വരുന്ന ബെഡ്റൂമിന്റെ ഭിത്തികളിൽ പ്രീമിയം വാൾ കവറിങ്സും വാൾ പാനലിംഗ് വർക്കും ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു. ഈ റൂമിന്റെ അറേഞ്ച്മെന്റ്സിൽ ഒരു ക്യൂൺ സൈസ് ബെഡും കുഞ്ഞു സോഫയും സോഫ ടേബിളും
സ്റ്റഡി ടേബിളും ബാഡ് റോബും ഉൾപ്പെടുന്നതാണ്. സീലിംഗിൽ നിന്നും പെൻഡന്റ് ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. മീറ്റർ സൈസ് വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൈഡിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു ബാൽക്കണി എൻട്രൻസും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 4.1x3.9 സൈസ് വരുന്ന ഫോർത്ത് ബെഡ്റൂം ഒരു പീജിയൻ ബ്ലൂ തീമിലാണ് സെറ്റ് ചെയ്തത്. പ്ലാറ്റ്ഫോം ബെഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലയന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ടൈപ്പ് മാട്രസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റ് കൺട്രോൾ ചെയ്യാനായി സീബ്ര ബ്ലൈൻഡ്സ് ആണ് വിൻഡോസിൽ കൊടുത്തത്. ബെഡിന്റെ സൈഡിൽ ഒരു സ്റ്റഡി ടേബിളും അതിന്റെ ഓപ്പോസിറ്റായി വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. തീമുമായി കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബോക്സ് കൺസെപ്റ്റിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2.6x1.6 മീറ്റർ വിസ്തീർണം വരുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൈഡിൽ നൽകിയിട്ടുണ്ട്. 3.7x4.9 മീറ്റർ സൈസ് വരുന്ന ലോഞ്ചിൽ ഒരു മിനി ബാർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. വാളിൽ ടിവി പോയിന്റും സൈഡിൽ ഷെൽഫും നൽകി ഇവിടുത്തെ യൂട്ടിലിറ്റി കൂട്ടിയിരിക്കുന്നു. സൈഡിലായാണ് ബിവറേജ് സ്റ്റേഷൻ കൊടുത്തിരിക്കുന്നത്. വിൻഡോസിൽ ഫുൾ ഹൈറ്റിലുള്ള വൈറ്റ് കർട്ടൻസും സീലിംഗിൽ ലോങ് LED പാനൽ ലൈറ്റ്സുമാണ് നൽകിയത്. 2.5x2 മീറ്റർ വിസ്തീർണം വരുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ലോഞ്ചിന്റെ സൈഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.